ഹലോ ഗൈസ്, യു കാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ എസ് എസിൻ്റെ കഴിഞ്ഞ വർഷം ചോദിച്ച പേപ്പർ 2 പാർട്ട് എ EVS ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം വായിക്കാം. മിയ 2 നിരീക്ഷിച്ച ശേഷം വരച്ച ചിത്രങ്ങളാണ് ചുവടെ. മിയ 2 നിരീക്ഷിച്ച ശേഷം വരച്ച ചിത്രങ്ങളാണ് ചുവടെ. ചിത്രം ഒന്ന് നോക്കൂ, കണ്ടോ? ചിത്രം എ കാണുന്നില്ലേ? ശ്രദ്ധിച്ച് നിരീക്ഷിക്കണം. നമുക്ക് ചോദ്യങ്ങളുണ്ട്, ഇതല്ല കേട്ടോ ചോദ്യം. ഓക്കെ, അപ്പം ചോദ്യം, 1 അതായത് എ ക്വസ്റ്റ്യൻ, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രം എ ദ്വിബീജപത്ര സസ്യമാണെന്നും ചിത്രം ബി ഏകബീജപത്ര സസ്യമാണെന്നും കണ്ടെത്തിയതിന് കാരണം എന്തെല്ലാമായിരിക്കും? ചോദ്യം മനസ്സിലായോ? നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രം എ ദ്വിബീജപത്ര സസ്യമാണെന്നും ചിത്രം ബി ഏകബീജപത്ര സസ്യമാണെന്നും കണ്ടെത്തിയതിന് കാരണം എന്തെല്ലാമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഉത്തരം? അതെ, ചിത്രം എ താഴ്വേര് പടലമുള്ള സസ്യം ആയതിനാൽ ഇല ജാലിക ശിരാവിന്യാസവും ദ്വിബീജപത്ര സസ്യവും ആയിരിക്കും. ചിത്രം ബി നാരുവേര് പടലമായതിനാൽ ഇല സമാന്തര ശിരാവിന്യാസവും ഏകബീജപത്ര സസ്യവുമായിരിക്കും. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. എ ബി എന്നീ ചെടികളുടെ ഇലകളുടെ പ്രത്യേകതകൾ വിവരിക്കുക. നമ്മൾ 2 കണ്ടതാണല്ലേ നേരത്തെ, എ ബി എന്നീ ചിത്രങ്ങൾ. ആ, അപ്പം എ ബി എന്നീ ചിത്രങ്ങളുടെ ഇലകളുടെ പ്രത്യേകതകൾ വിവരിക്കുക. എന്തൊക്കെയാണ് എ ബി എന്നീ ചെടികളുടെ ഇലകളുടെ പ്രത്യേകതകൾ? അതെ, ചിത്രം എയുടെ ഇല ജാലിക ശിരാവിന്യാസവും ചിത്രം ബിയുടെ ഇല സമാന്തര ശിരാവിന്യാസവും ആണ്. ഒന്നുകൂടി പറയൂ, ചിത്രം എയുടെ ഇല ജാലിക ശിരാവിന്യാസവും ചിത്രം ബിയുടെ ഇല സമാന്തര ശിരാവിന്യാസവുമാണ്. ഈ ചോദ്യത്തിൻ്റെ സി ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള സസ്യങ്ങളെ പ്രത്യേകതകൾക്കനുസരിച്ച് എ ബി വിഭാഗങ്ങളിലായി പട്ടികപ്പെടുത്തുക. അപ്പം ഒരു പട്ടിക നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, എ ബി എന്നീ പട്ടിക. എങ്ങനെയായിരിക്കും നമ്മൾ ആ പട്ടികയ്ക്ക് തലക്കെട്ട് നൽകേണ്ടത്? നമുക്ക് എങ്ങനെയും കൊടുക്കാം, അതായത് ഏകബീജപത്രം എന്നും ദ്വിബീജപത്രം എന്നും കൊടുക്കാം, അഥവാ ജാലിക ശിരാവിന്യാസം സമാന്തര ശിരാവിന്യാസം എന്നും കൊടുക്കാം. അല്ലെങ്കിലോ, അതെ, നാരുവേരു പടലം താഴ്വേരു പടലം അങ്ങനെയും കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇനി നമുക്ക് അതിൽ ചേർക്കണം, അതായത് ഇപ്പോൾ താഴ്വേരു പടലം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കും താഴ്വേരു പടലമുള്ളത്? പറയൂ, താഴ്വേരുള്ളത് ഏതൊക്കെയാണ്? പ്ലാവ്, യെസ്, മാവ്, മുക്കുറ്റി, തുമ്പ. ഏതൊക്കെയാണ്? താഴ്വേര്, പ്ലാവ്, മാവ്, മുക്കുറ്റി, തുമ്പ. ഇനി 4 ഏതൊക്കെയാണ്? ആലോചിച്ചിട്ട് സാവധാനം ഉത്തരം പറയൂ. 4 സസ്യങ്ങൾ, അതേ, തെങ്ങ്, മുള. തെങ്ങ്, മുള. ഇനി 2 കൂടിയും പറയൂ. അതെ, പന, പുല്ല്. തെങ്ങ്, മുള, പന, പുല്ല്. ഒന്നും കൂടി പറയൂ, തെങ്ങ്, മുള, പന, പുല്ല്. ഓക്കെ, ഇനി 2 ചോദ്യം. ഹരിനന്ദിൻ്റെ വിദ്യാലയം വടക്ക് ഭാഗത്തുള്ള ദേശീയ പാതയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നത്
സ്കൂളിന് രണ്ട് കെട്ടിടങ്ങളും ചുറ്റുമതിലും കിണറും കൊടിമരവും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് വിദ്യാലയത്തിൻ്റെ രേഖാചിത്രം വരയ്ക്കുക. സ്കൂൾ ഉൾപ്പെടുന്ന സ്ഥലം ദീർഘചതുരാകൃതിയിലാണ്. പ്രധാന കെട്ടിടം സ്ഥലത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ദേശീയ പാർക്ക് അഭിമുഖമായാണ് നിൽക്കുന്നത്. ദേശീയപാത സ്കൂളിൻ്റെ തെക്ക് ഭാഗത്താണ്. പ്രധാന കെട്ടിടത്തോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്താണ് മറ്റൊരു കെട്ടിടമുള്ളത്. കിഴക്ക് ഭാഗത്ത് അതിർത്തിയോട് ചേർന്നാണ് സ്റ്റേജ്. ഇതിൻ്റെ വടക്ക് ഭാഗത്താണ് കിണർ. വലിയ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്താണ് കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത്. മുൻഭാഗത്തെ മതിലിന് നടുവിലായാണ് സ്കൂൾ ഗേറ്റ് ദേശീയപാതയ്ക്ക് അടുത്ത്. അപ്പോൾ ഈ ഒക്കെ ഒരു സൂചന കിട്ടുമ്പോൾ തന്നെ നമുക്ക് പിന്നെ വരക്കാൻ കഴിയും അല്ലേ രേഖാചിത്രം. അതെ, സിമ്പിളായിട്ട് നമുക്ക് രേഖാചിത്രം വരച്ചെടുക്കാൻ കഴിയും. അപ്പം നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? അതെ, പടിഞ്ഞാറ് ദിശകൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം. ഇനി നമുക്കിതിലെ ബി ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ്? അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. രേഖാചിത്രത്തിലെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ സൂചിക തയ്യാറാക്കുക. നമ്മൾ കുറേ സൂചിക പഠിച്ചിട്ടില്ലല്ലേ. കിണറിന് ഒരു വട്ടം പോലെ, പിന്നെ കൊടിമരത്തിന് എങ്ങനെയാണ്? അതെ, ഒരു കൊടി പോലെയുള്ളത് അല്ലേ. അങ്ങനെ ഒരു രണ്ടെണ്ണത്തിൻ്റെ സൂചിക തയ്യാറാക്കുക. രണ്ടെണ്ണം നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഈ ചോദ്യം ഇവിടെ കഴിയുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജൈവ മാലിന്യം ഏത്? ഒന്നുകൂടി ചോദ്യം വായിച്ചുതരാം, മനസ്സിലാവാത്തവരുണ്ടോ എങ്കിൽ കേട്ടോളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജൈവ മാലിന്യം ഏത്? ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കട്ടെ. എ, ഭക്ഷണാവശിഷ്ടങ്ങൾ. ബി, പ്ലാസ്റ്റിക് കവറുകൾ. സി, കേടായ കമ്പ്യൂട്ടറുകൾ. ഡി, ലോഹമാലിന്യങ്ങൾ. അപ്പം ഓപ്ഷൻ എ ഭക്ഷണാവശിഷ്ടങ്ങൾ, ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് കവറുകൾ, ഓപ്ഷൻ സി കേടായ കമ്പ്യൂട്ടറുകൾ, ഓപ്ഷൻ ഡി ലോഹമാലിന്യങ്ങൾ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ലോഹമാലിന്യങ്ങൾ തെറ്റാണ്. എന്നേതാ ശരിയായതെന്ന് പറയൂ. ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നതാണ് ശരി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്ത് എഴുതണം അവിടെ ഉത്തരം എന്നുള്ളടുത്ത്? അതെ, ഭക്ഷണാവശിഷ്ടങ്ങൾ. ഓക്കെ, ഇനി നാലാമത്തേത്, പ്രളയത്തിന് കാരണമല്ലാത്ത ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് ഏതാണ്? ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ ഓപ്ഷൻ വായിക്കുക അല്ലേ. ഓപ്ഷൻ എ കുന്നിടിക്കൽ, ഓപ്ഷൻ ബി കീടനാശിനി പ്രയോഗം, ഓപ്ഷൻ സി മണൽ വാരൽ, ഓപ്ഷൻ ഡി വനനശീകരണം. ഏതാണ് ശരി? കുന്നിടിക്കൽ എന്ന ഉത്തരം തെറ്റാണ്. ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിക്കൂ. പ്രളയത്തിന് കാരണമല്ലാത്ത ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ് കുന്നിടുക്കലല്ല. പിന്നെയോ, കീടനാശിനി പ്രയോഗമോ? അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. കാരണമല്ലല്ലോ പ്രളയത്തിന് കാരണമല്ലല്ലോ കീടനാശിനി പ്രയോഗം. അത്
വേറെ ചിലതിനൊക്കെ കാരണമാണെങ്കിലും പ്രളയത്തിന് കാരണമല്ലല്ലോ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മുളക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്ത് വരുന്നത് എന്താണ്, വരുന്ന ഭാഗം എന്തായിരിക്കുന്നു? ഇപ്പം തന്നെ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ മുളക്കുന്ന വിത്തിനെ പറ്റിയൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അഞ്ചാമത്തെ ചോദ്യം, മുളക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്ത് വരുന്ന ഭാഗം ഏതായിരിക്കുന്നു? അതെ, ബീജ ശീർഷം അല്ലല്ലോ. അതെ, ബീജമൂലം എന്നതാണ് ശരി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അപ്പം ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ ഏതു സമരത്തിൻ്റെതാണ്? ഒന്നും കൂടി വായിച്ചരാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ ഏതു സമരത്തിൻ്റെതാണ്? ഒന്ന് വായിച്ചു നോക്കൂ. ഏതാണ്? ഞാൻ വായിച്ചുതരാം. ഒന്നാമത്തെ സൂചന ഏതാണ്? ഗുജറാത്തിൽ നടന്നു. ഗുജറാത്തിലാണ് സംഭവം നടന്നത്. ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര മാതൃക. ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര മാതൃക. ഇനി അടുത്തത്, അടുത്ത സൂചന കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, വിളവ് കുറഞ്ഞിട്ടും ഭൂനികുതി കൂട്ടിയതിനെതിരായുള്ള കർഷക സമരം. ഓക്കെ, മനസ്സിലായോ? ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഞാൻ ഒന്നും കൂടി സൂചനകൾ വായിച്ചു തരാം. ഗുജറാത്തിൽ നടന്നു. ഗുജറാത്തിലാണ് അപ്പോൾ സംഭവം നടന്നത്. ഒരു സൂചന കിട്ടിയില്ലേ. ഇനി രണ്ടാമത്തെ സൂചന, ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര മാതൃക. ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര മാതൃക. ഇനി അടുത്തത്, അപ്പം അടുത്ത സൂചന, വിളവ് കുറഞ്ഞിട്ടും ഭൂനികുതി കൂട്ടിയതിനെതിരായുള്ള കർഷക സമരം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കിട്ടും. ഏതാണ്? അതെ, ഖേദാ സമരം. ഏതാണ്? അതെ, ഖേദാ സമരം. എവിടെയൊക്കെ നടന്നു? അതെ, ഗുജറാത്തിൽ വെച്ച് നടന്നു. ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര മാതൃകയാണ്. വിളവ് കുറഞ്ഞിട്ട് ഭൂനികുതി കൂട്ടിയതിനെതിരായുള്ള കർഷക സമരം. അപ്പം എന്താണ് ഉത്തരം? അതെ, ഖേദാ സമരം. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പക്ഷികളുടെ അനുകൂലനങ്ങളിൽ പെടാത്തത് ഏത്? ഏതാണ്? ഒന്ന് നോക്കൂ. ഒന്നുകൂടി ഞാൻ ചോദ്യം വായിച്ചു തരാല്ലേ, പെട്ടെന്ന് മനസ്സിലാവില്ല. നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പക്ഷികളുടെ അനുകൂലനങ്ങളിൽ പെടാത്തതേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പക്ഷികളുടെ അനുകൂലനങ്ങളിൽ പെടാത്തതേത്? ചോദ്യം മനസ്സിലായല്ലോ. ഇനി എന്താണെന്ന് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇരകളെ പിടിക്കുന്നതിന് അനുയോജ്യമായ കൂർത്ത നഖങ്ങൾ. അടുത്തത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറാനുള്ള കഴിവ്. കട്ടിയുള്ളതും ബലമുള്ളതുമായ കൊക്ക്. തൂവലുകൾ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ശരീരം. മനസ്സിലായോ? ആ, മനസ്സിലാവില്ലേ. ഓപ്ഷൻ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒന്ന് വായിച്ചരട്ടെ. ഇരകളെ പിടിക്കുന്നതിനനുയോജ്യമായ കൂർത്ത നഖങ്ങൾ, സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറാനുള്ള കഴിവ്, കട്ടിയുള്ളതും ബലമുള്ളതുമായ കൊക്ക്, തൂവലുകൾ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ശരീരം. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഇര പിടിക്കുന്നതിനനുയോജ്യമായ കൂർത്ത നഖങ്ങൾ. തെറ്റ്. തൂവലുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ശരീരം. തെറ്റ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറാനുള്ള കഴിവ്.
അതെ, അതാണ് അവർക്കില്ലാത്തത്. അതാർക്കാണുള്ളത് ഒന്ന് പറഞ്ഞേ. അറിയുന്നവർ പറയൂ, സാഹചര്യങ്ങളിലൊക്കെ അനുസരിച്ച് നിറം മാറാനുള്ള കഴിവ് ആർക്കാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കാണ്? അതെ, ഓന്തിനാണല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം. കലകളുടെ രാജാവ്. ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഉത്തരം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദേശീയ കല ഏത്? കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്? ഓപ്ഷൻ വായിച്ചാണ്ടോ? ഓപ്ഷൻ വായിച്ച് മനസ്സിലാക്കൂ. ഏതാണ്? അതെ, ചാക്യാർകൂത്ത്, തെയ്യം, കൂടിയാട്ടം, കഥകളി. ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ചാക്യാർകൂത്താണോ? അല്ല. തെയ്യാണോ? അല്ല. കൂടിയാട്ടം? അല്ല. കഥകളിയാണ് കറക്റ്റ് ആൻസർ. ഇനി ഒമ്പതാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രേഷ്ഠ ഭാഷയല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രേഷ്ഠ ഭാഷയല്ലാത്തത് ഏത്? നമ്മൾ ശ്രേഷ്ഠ ഭാഷകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഏതാണ് ശ്രേഷ്ഠ ഭാഷ അല്ലാത്തത്? ഓപ്ഷൻ എ തമിഴ്, ഓപ്ഷൻ ബി ഒഡിയ, ഓപ്ഷൻ സി പഞ്ചാബി, ഓപ്ഷൻ ഡി മലയാളം. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്നും കൂടി ഞാൻ ഓപ്ഷൻ വായിച്ചുതരാം. ഓപ്ഷൻ എ തമിഴ്, ഓപ്ഷൻ ബി ഒഡിയ, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി മലയാളം. ദ കറക്റ്റ് ആൻസർ ഈസ്. ഏതാണ് കറക്റ്റ് ആൻസർ? പഞ്ചാബാണോ കറക്റ്റ് ആൻസർ? അല്ലേ? അതെ, പഞ്ചാബ് തന്നെയാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ നാണയമായ രൂപയുടെ ചിഹ്നത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പം അത് ഒരു ടഫ്, കുറച്ചൊക്കെ ടഫുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. ഇന്ത്യയുടെ ദേശീയ നാണയമായ രൂപയുടെ ചിഹ്നത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കിട്ടും, നമ്മൾ പഠിച്ചതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ആലോചിച്ചാൽ. എന്താണ് ഉത്തരം? ഓക്കെ, നോക്കൂ. ഡോക്ടർ ഉദയകുമാർ ധർമ്മലിംഗം. ഡോക്ടർ ഉദയകുമാർ ധർമ്മലിംഗം ലിംഗം. അപ്പം ഇന്ത്യയുടെ ദേശീയ നാണയമായ രൂപയുടെ ചിഹ്നത്തിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ ഉദയകുമാർ ധർമ്മലിംഗം. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത്, പൂർണ്ണചന്ദ്രനെ കാണുന്ന ദിവസം എല്ലാവർക്കും അറിയാലേ. എന്നാ പറഞ്ഞേ, എന്നാണ് നമ്മൾ പൂർണ്ണചന്ദ്രനെ കാണാറ്? എന്നാ? അതെ, പൗർണമി. പൗർണമിയിലാണ് നമ്മൾ പൂർണ്ണചന്ദ്രനെ കാണുന്നത്. അഥവാ വെളുത്ത വാവ്. ഓക്കെ, അപ്പോൾ എന്നാണ് നമ്മൾ പൂർണ്ണചന്ദ്രനെ കാണുന്നത്? കാണുന്ന ദിവസം പൗർണമി അഥവാ വെളുത്ത വാവ്. ഇനി അടുത്തത്, പന്ത്രണ്ടാമത്തെ ചോദ്യം. ചിത്രീകരണം നിരീക്ഷിക്കുക. നിരീക്ഷിച്ചോളൂ ഒന്ന്. കാണുന്നില്ലേ? എ ബി എന്നീ ചിത്രങ്ങൾ, എ ബി എന്നീ ചിത്രങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതിൽ ഒരു ഗ്ലാസ്സിൽ ഒരു പേപ്പർ വെച്ചിട്ട് വെള്ളത്തിലേക്ക് മുക്കിയതാണ് നിങ്ങൾ കാണുന്നത്. രണ്ടാമത്തേതിലോ? അതെ, സ്ട്രോ ഗ്ലാസ്സിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് ഉണ്ട്, ഇട്ടിട്ടുണ്ട് സലോട്ടോപ്പൊക്കെ ഒട്ടിച്ചിട്ട് അതിനുള്ളിൽ പേപ്പർ വീണ്ടും എന്നിട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചോദ്യം നോക്കാം. ഏത് ഗ്ലാസ്സിലെ കടലാസാണ് നനയുക? ബി ഗ്ലാസ്സിലേതാണോ? ബി ഗ്ലാസ്സിലേതാണോ? നമുക്കൊന്ന് നോക്കാം. ഏതാണ്? ചിത്രം ബിയിൽ വായു പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. ചിത്രം ബിയിലെ പിന്നെ ഗ്ലാസ്സിനുള്ളിലെ വായു പുറത്തേക്ക് പോകുന്നു.
അപ്പം വെള്ളം ഗ്ലാസ്സിനുള്ളിലേക്ക് കയറുന്നു. എന്നാൽ എയോ വായു പുറത്തേക്ക് പോകുന്നില്ല, അതുകൊണ്ട് വെള്ളം കയറുന്നില്ല, പേപ്പർ നനയുന്നില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. സോ സബ്സ്ക്രൈബ് നൗ ആൻഡ് വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.